പെരിയ ഇരട്ടക്കൊലയിൽ പീതാംബരൻ കുറ്റക്കാരനെന്ന് CPM. പാർട്ടി അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടുവെന്ന് ഉദുമായ MLA കെ കുഞ്ഞിരാമൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ്. പാർട്ടി വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ പാർട്ടിക്കാരുണ്ടെങ്കിൽ പോലീസ് നടപടിയെടുക്കണമെന്നും അദ്ദേഹം കാസർഗോട്ട് പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലാണ് ഉദുമായ MLA കെ കുഞ്ഞിരാമൻ ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ഈ കൊലപാതകം ഞങ്ങൾക്ക് യാതൊരു പങ്കില്ല, ഇത് അംഗീകരിക്കുന്നില്ല. അതേപോലെ അതിലുപരിയായി അങ്ങനെ ഒരു കൊല നടത്തേണ്ട സഹായമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ സാധാരണ കൊലയിൽ എങ്ങനെ ഒരു സംഘടന നടന്ന് പ്രശ്നം നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മരിച്ചവരാണ്. ഇതല്ലോ, ഇത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തിട്ട് അവിടെ എന്ത് രണ്ട് ചെറുപ്പക്കാരെ കൊലയില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടായിരിക്കും? ഞങ്ങളെക്കുറിച്ച് പലയാളും പലതും പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് എന്തിനും ആരും ഒരു ആവശ്യം വേണ്ടേ, ആരെയും വിളിച്ചാലും പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യമില്ലാതെ നടത്തിയ ഒരു കൊലപാതകമാണ്. പീതാംബരൻ്റെ കൈ തച്ചു വിളിച്ചു അവരെന്ന് പറഞ്ഞു. അത് അതാരും ന്യായീകരിച്ചില്ല. അവർ കോൺഗ്രസ്സുകാരടക്കം പറഞ്ഞ പീതാംബരനെ തച്ച് കൈ തച്ച് വിളിച്ച് മോശമായിപ്പോയി. പീതാംബരൻ അന്നൊന്നും പ്രതികരിച്ചില്ല. അവിടെ നിന്നിടത്ത് പോയിട്ട് അടിക്കുകയായിരുന്നു. ഇത് വേറെന്തോ വൈരാഗ്യം കൊണ്ട് അടിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് പീതാംബരൻ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ ആരെയും കൂട്ടി അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു. അതിലും ഇപ്പം മരിച്ച ഒരു കുട്ടിയിൽ പ്രതിയുമല്ല, അത് പ്രതികരത്തിരുന്നു. അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ചതെല്ലാം ഇല്ലാതെ പറഞ്ഞു. ഒരാൾ മാത്രമേ പ്രതി പോലും ഉണ്ടായില്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാരെ, ഏത് പാർട്ടി നല്ല കാര്യം, കോൺഗ്രസ് ആയാലും ഈ CPM ആയാലും മരിക്കുന്ന എല്ലാവരും മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നടത്തിയ കൊല ഒരു കാരണത്താലും ശരിയല്ല എന്നതാണ് പാർട്ടി പറഞ്ഞത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രതികളെ സഹായിക്കുകയോ സംരക്ഷിക്കുന്ന പ്രശ്നമൊന്നും പാർട്ടിക്കില്ല. പ്രതികൾ ഈ കൃത്യം നടത്തിയ ശേഷം നാലു പേർ താമസിച്ചത് ചട്ടഞ്ചാലിലെ പാർട്ടി ഓഫീസിലാണ് എന്ന് പ്രതികൾ അന്വേഷണ സംഘത്തോട് മൊഴി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇവരെ പാർട്ടിയുടെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് അവരെ ഒളിത്താവളത്തിലേക്ക് മാറ്റി എന്നുള്ള ഒരു മൊഴിയും പ്രതികൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊഴികൾ വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല എന്നാണോ അങ്ങയുടെ ഒരു അഭിപ്രായം? മൊഴി തന്നെ എടുക്കേണ്ടത്. പക്ഷെ അത് അവരോട് ചോദിച്ചാൽ അറിയല്ലോ പാർട്ടി ഓഫീസിൽ ആര് കൊണ്ടുപോയി, പാർട്ടി ഓഫീസിൽ ആരുണ്ടായിരുന്നു, അവിടുന്ന് നിങ്ങളെ കൂട്ടിയിട്ട് എവിടെ കൊണ്ടുപോയത്, ഏത് താവളത്തിലേക്ക്, അതൊക്കെ അവരോട് ചോദിച്ചാൽ അവരെ പറയുമല്ലോ. നമുക്കെന്നറിയാം, നമ്മളെ ആഫീസിൽ പോകുന്നു. ഞാൻ MLA നിൽക്കുന്ന ദിവസം ആഫീസിൽ പോയി പാർട്ടി സെക്രട്ടറി പണി എടുക്കുന്നില്ലല്ലോ. ഞാൻ ആഫീസിൽ എപ്പോഴെങ്കിലും പോയല്ലോ. ഈ MLAക്കൊന്നും പാർട്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ സമയം കിട്ടാറില്ല. അതെല്ലാവർക്കും അറിയും. പാർട്ടി നമ്മളുടെ ചെയ്ത് പറഞ്ഞ പാർട്ടി പരിപാടിക്കൊന്നും പങ്കെടുക്കില്ല അറിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് പങ്കെടുക്കലേ പറ്റൂ. അത് അതിനുവേണ്ടി പാർട്ടി കൺസെഷൻ തരണ്ട്. MLAമാർക്ക് ഒരു കൺസെഷൻ പാർട്ടി തരാറുണ്ട്. പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കാര്യങ്ങൾ, എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ മറ്റു പൊതുകാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പോൾ ആഫീസുകാർ കൊണ്ടുപോയി, ആഫീസ് എനിക്കറിയില്ല പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ അന്വേഷിച്ചറിയില്ല. അപ്പോൾ ഈ മൊഴികൾ അനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തി, കൂടുതൽ പ്രതികൾ പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഇതിൽ പീതാംബരൻ LC മെമ്പറാണ്, അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ ഒരു പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അതിനെയും സഹായിക്കുന്നവരാരും ഉണ്ടാവില്ല പാർട്ടിയകത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ അങ്ങനെ ഇപ്പോൾ തെളിവൊന്ന് കിട്ടിയാൽ പാർട്ടി അന്നേരം ആലോചിക്കും. ആരെങ്കിലും ഈ പങ്കാളികൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ് നിന്ന് കൊടുത്തത്, അതുണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കുമല്ലോ പാർട്ടി. അതിലൊന്നും ഒരു തെറ്റുമില്ല. പാർട്ടി എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടത്തും എന്നാണ് പ്രതീക്ഷ. പാർട്ടിക്ക് ഇപ്പോൾ അന്വേഷണം നടത്തി, അല്ല പാർട്ടിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുള്ള പ്രതി പീതാംബരൻ തന്നെയാണ്. അയാൾ സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ അയാൾ കൂടിയില്ലവരെ കുറിച്ച് അയാൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പോലീസിനെ അറിയാമല്ലോ. പോലീസ് ആ കാര്യം വെളിപ്പെടുത്തുമല്ലോ. ഇന്ന് നാളെ ഇത് മുഴുവനാളെയും വെളിപ്പെടുത്തുമല്ലോ. അപ്പം നമുക്ക് വ്യക്തമായല്ലോ കാര്യങ്ങൾ. തീർച്ചയായും പാർട്ടി ഒരു തരത്തിലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന നിലപാടിലേക്ക് പോകുന്നു എന്നാണ് MLA വ്യക്തമാക്കിയത്. ക്യാമറാമാൻ TR ഷാനിനൊപ്പം MB ശരത്ചന്ദ്രൻ, മനോരമ ന്യൂസ്, കാസർഗോഡ്.